ഒരു ബിസിനസ് കോച്ചിങ്ങിൻ്റെ ഇടയിൽ ഇപ്പോൾ നമ്മൾ ബിസിനസ് എക്സ്പാൻഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും ആദ്യമായിട്ട് പറയാം ഫണ്ടിങ്ങിനെ കുറിച്ചാണ്. ഞങ്ങൾക്ക് ഒക്കെ സെറ്റാണ്, ഇനി ഫണ്ട് മാത്രം മതി എന്ന് പറയാം. ഒക്കെ സെറ്റാണ്, ഫണ്ട് മാത്രം മതി എന്ന്. പക്ഷെ വെറുതെ ഒരാൾ നമുക്ക് ഫണ്ട് കൊണ്ടുവന്നവരില്ല. അതായത് നമ്മൾ ഓക്കെ ഫണ്ടുണ്ടായാൽ തന്നെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനും പറ്റില്ല. ഒരു ഫണ്ടർ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ നമ്മളിലേക്ക് ആകർഷിക്കണമെങ്കിൽ കുറേ ഘടകങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ്. അതിലേറ്റവും പ്രധാനം നമ്മളെ ബ്രാൻഡിൻ്റെ റെപ്യൂട്ടേഷൻ. റെപ്യൂട്ടഡ് ബ്രാൻഡാണെങ്കിൽ, അതല്ലെങ്കിൽ നമുക്കൊരു ഒരു കഴിഞ്ഞ പതിറ്റാണ്ടിൻ്റെ ചരിത്രവുമുണ്ട്, റെപ്യൂട്ടേഷനും ഉണ്ടെങ്കിൽ യെസ് ഇൻവെസ്റ്റേഴ്സ് ഇങ്ങോട്ട് നടന്നു വരും. പിന്നെ അവർ നോക്കുക നമ്മുടെ ഈ ബ്രാൻഡിൻ്റെ, ഞാൻ ബിസിനസ്സാണ്, ഒരു ഒരാൾ നടത്തുന്ന ഒരു സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുള്ളത്, കാരണം അത് ഭയങ്കര റിസ്കിയാണ്. അടുത്തത് നോക്കുക ഇവരുടെ വിഷൻ എന്താണെന്ന്, അതായത് അടുത്ത 10 വർഷത്തേക്കുള്ള പ്ലാൻ എന്താണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. പിന്നീട് നോക്കൽ സിസ്റ്റമാണ്, അവർക്ക് ടീമുണ്ടോ സിസ്റ്റമുണ്ടോ. അപ്പോൾ ഒരു വൺ മാൻ ഷോ ആവാതിരിക്കുക, നല്ലൊരു ടീം ഉണ്ടാവുക, നല്ലൊരു സിസ്റ്റം ഉണ്ടാവുക, എന്നിട്ട് ഭാവിയിലേക്ക് നല്ലൊരു വിഷൻ ഉണ്ടാവുക, എന്നിട്ട് നല്ലൊരു ബ്രാൻഡ് റെപ്യൂട്ടേഷൻ ഉണ്ടാവുക. ഇതെല്ലാം കൂടി അടങ്ങുമ്പോഴേ ഫണ്ട് ഇങ്ങോട്ട് നടന്നു വരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എത്ര ഇൻവെസ്റ്റേഴ്സിൻ്റെ പിന്നാലെ നടന്നാലും നമുക്ക് ഫണ്ട് കിട്ടില്ല. ഇനിയിപ്പോൾ അത് ഫണ്ട് കിട്ടിയാൽ പോലും ഒരു ടീമോ സിസ്റ്റമോ വിഷനോ ഇല്ലാതെ നമുക്ക് വളരാനും പറ്റില്ല. അപ്പോൾ ഇതെല്ലാം കൂടി അടങ്ങുന്ന ഒരു പ്രോസസ്സാണ് ആക്ച്വലി ബിസിനസ് ഗ്രോത്ത് എന്ന് പറയുന്നത്. വെറും ഫണ്ടിങ് അല്ല ബിസിനസ് ഗ്രോത്ത്.